മഹാരാഷ്ട്രയിൽ ആരുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണോ അധികാരത്തിൽ വരിക, അതോ ത്രികക്ഷി സർക്കാർ ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യത്തിലുള്ള സർക്കാരായിരിക്കുമോ അധികാരത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ ഇന്ന് കോടതിയിൽ സുപ്രീംകോടതിയിൽ വിശദമായ വാദം കേട്ടു. ഏതായാലും വിശ്വാസ വോട്ടെടുപ്പ് അധികം നീട്ടിക്കൊണ്ടു പോകരുത് എന്ന അഭിപ്രായമാണ് ത്രികക്ഷി സഖ്യത്തിനുള്ളത്. കാരണം അങ്ങനെയായാൽ തങ്ങളുടെ കൂടെയുള്ള എം എൽ എമാരെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി അടർത്തിയെടുത്ത് അവരോടൊപ്പം ചേർക്കുകയും അങ്ങനെ അവർക്ക് ഭൂരിപക്ഷമുള്ള സർക്കാർ രൂപീകരിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നാണ് ഈ ത്രികക്ഷി സഖ്യം ഭയപ്പെടുന്നത്. ഒരു പ്രോട്ടേം സ്പീക്കറുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്നാണ് ത്രികക്ഷി സഖ്യം ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ തങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, 165 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം തെളിയിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ശിവസേനയും കോൺഗ്രസും എൻ സി പിയും വാദിക്കുന്നത്. അതേസമയം അജിത് പവാർ പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിക്കുള്ള 105 സീറ്റിന് പുറമെ തങ്ങൾക്ക് 54 എം എൽ എമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് അജിത് പവാർ അവകാശപ്പെടുന്നത്. കാരണം താനാണ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ എൻ സി പിയിലെ എം എൽ എമാർ തന്നോടൊപ്പം നിൽക്കുമെന്ന വാദഗതിയാണ് അജിത് പവാർ ഉന്നയിക്കുന്നത്. ഇതിനെയാണ് ത്രികക്ഷി സംഘത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകർ എതിർത്തത്. കാരണം നിയമസഭാ കക്ഷി നേതാവായി തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 54 എം എൽ എമാർ നേരത്തെ ഒപ്പുവെച്ച ഒരു കടലാസ് ഉണ്ടായിരുന്നു. ആ കടലാസാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ട ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ് അജിത് പവാർ കോടതിയിൽ ഹാജരാക്കിയത് എന്നാണ് ത്രികക്ഷി സംഘത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകർ പറയുന്നത്. മാത്രമല്ല 154 അംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട്, ഇത് കാണിക്കുന്ന സത്യവാങ്മൂലം തങ്ങൾ കോടതിയിൽ സമർപ്പിക്കാം എന്നും അവരുടെ അഭിഭാഷകർ പറയുകയുണ്ടായി. പക്ഷേ ഇതിനെ ബി ജെ പിയുടെ അഭിഭാഷകർ എതിർക്കുകയായിരുന്നു. തങ്ങൾക്ക് ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണം എന്ന് ബി ജെ പിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞപ്പോൾ ത്രികക്ഷി സഖ്യത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അപ്പോഴാണ് ഈ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയത്. കാരണം സത്യവാങ്മൂലം സമർപ്പിക്കുകയാണെങ്കിൽ അതിന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും തയ്യാറാക്കുന്നതിനു വേണ്ടി കൂടുതൽ സമയം വേണ്ടിവരും. ഈ ഘട്ടത്തിലാണ് 154 അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കാണിച്ച് തങ്ങൾ നൽകാനിരുന്ന സത്യവാങ്മൂലം നൽകാം എന്ന് നേരത്തെ ത്രികക്ഷി സഖ്യത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞിരുന്നു. പക്ഷേ അവർ ആ നിലപാടിൽ നിന്നും പിന്നീട് പിന്നാക്കം പോയി. കാരണമെന്ന് പറയുന്നത് എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെടാം. അങ്ങനെ കോടതി കൂടുതൽ സമയം ആവശ്യപ്പെട്ടാൽ അത് വീണ്ടും നടപടിക്രമങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നും എം എൽ എമാരെ അടർത്തിയെടുക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് വീണ്ടും അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടാണ് ആ അഭിഭാഷകർ ഒരു നിലപാടിൽ നിന്നും അഭിഭാഷകർ പിന്നോട്ട് പോയത്. ഏതായാലും ഇപ്പോഴും ഈ വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. എൻ സി പി താനാണ് എന്നാണ് അജിത് പവാർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ അജിത് പവാറിൻ്റെ ഒപ്പം ഉള്ളത് ഇപ്പോൾ ഉള്ളത് ഒരു എം എൽ എ മാത്രമാണെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ബാക്കി 53 എം എൽ എമാരും ഇപ്പോൾ മത്സരിച്ച് ജയിച്ച 54 എം എൽ എമാരിൽ 53 പേരും ഇപ്പോഴും ശരത് പവാറിനൊപ്പമാണ് എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ത്രികക്ഷി സഖ്യം ആവശ്യപ്പെടുന്നത് എത്രയും വേഗം വിശ്വാസ വോട്ടെടുപ്പ് നടത്തി തങ്ങൾക്ക് ഭൂരിപക്ഷം തെളിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് അവർ വീണ്ടും ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം അതുതന്നെയാണ്. മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള സമയം നീട്ടുകയാണെങ്കിൽ അത് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എം എൽ എമാരുടെ ചോർച്ചയ്ക്ക് കാരണമാകും. അല്ലെങ്കിൽ ബി ജെ പി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി എൻ സി പിയുടെ ഭാഗത്തു നിന്നുള്ള എം എൽ എമാരെ അടർത്തിയെടുക്കാൻ ബി ജെ പിക്ക് അതൊരു അവസരം ഒരുക്കലാകും. അതാണ് ത്രികക്ഷി സഖ്യം ഭയപ്പെടുന്നത്. ഇനി വിശ്വാസ വോട്ടെടുപ്പിന് കോടതി കൂടുതൽ സമയം അനുവദിക്കുമോ, എങ്ങനെയായിരിക്കണം വിശ്വാസ വോട്ടെടുപ്പ് നടത്തുക, പ്രോട്ടേം സ്പീക്കറെ അനുവദിച്ചുകൊണ്ടാകുമോ, ഇനി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടത്തി അതിനുശേഷമായിരിക്കുമോ വിശ്വാസ വോട്ടെടുപ്പ്, സ്പീക്കറുടെ നേതൃത്വത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയെങ്കിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടി വരും, സ്പീക്കറെ തിരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കുമോ വിശ്വാസ വോട്ടെടുപ്പ്, അതോ ഒരു പ്രോട്ടേം സ്പീക്കറെ നിശ്ചയിച്ച് ആ പ്രോട്ടേം സ്പീക്കറുടെ നേതൃത്വത്തിലായിരിക്കുമോ വിശ്വാസ വോട്ടെടുപ്പ് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. മാത്രവുമല്ല ഈ വിശ്വാസ വോട്ടെടുപ്പ് എന്ന് നടക്കും എന്നുള്ള കാര്യത്തിലും ആകാംക്ഷയും അനിശ്ചിതത്വമുണ്ട്. കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും തുടരുന്നതിനിടയിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നവിസും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറും സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഏത് പശ്ചാത്തലത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ബി ജെ പിക്കും എൻ സി പിക്കും അല്ലെങ്കിൽ അജിത് പവാറിന് ലഭിക്കാതെ അവർ രണ്ടുപേരും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നു. ഏതായാലും നാളെ 10:30 കോടതിയിൽ നിന്നും വിധി വരിക. ആ വിധി എന്താകും എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കോടതിയിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം തുടരുന്നതിനിടെ എങ്ങനെയാണ് ഫഡ്നവിസിനും അതുപോലെ തന്നെ അജിത് പവാറിനും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നത്? ഒരുപക്ഷെ 23 ത്രികക്ഷി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടാണ് അന്ന് ബി ജെ പി മുഖ്യമന്ത്രിയായി
ഫഡ്നവിസും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയുമായി അജിത് പവാറും രാവിലെ 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് സമാനമായ ഒരു സാഹചര്യത്തിന് മഹാരാഷ്ട്രയിൽ കളം ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഫഡ്നവിസും അതുപോലെ തന്നെ അജിത് പവാറും അവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും വളരെ വിചിത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഇവർക്ക് ലഭിക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇവർ ധൈര്യം കാട്ടുക എന്നുള്ള വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും നാളെ കോടതി വിധി വരുന്നതുവരെ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരും. പക്ഷേ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സ്ഥാനമേറ്റെടുത്താൽ ആ സർക്കാരിൻ്റെ ഉള്ള തുടർച്ച ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് എവിടെ നിന്നോ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലേ എന്നുള്ള സംശയം വളരെ ശക്തവുമാണ്.